ഇല ഹദറത്ത് നബീന വ സയ്യിദന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇല ഹദറത്ത് അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനൽ ഷൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഹ്ദിനാ സ്സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتيدنا ولمن تعلقوا بنا ولمن أوصانا بالدعاء ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة أولا منا إلى حضرة نبينا وسيدنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم وإلى حضرة سائر من ماتوا منا من أقاربنا من ذرياتنا كلهم أجمعين اللهم وإلى حضرة سائر المسلمين والمؤمنين كلهم أجمعين خاصة من حضرناه يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട SSFൻ്റെയും SOESൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും നേതാക്കളെ, SSF പെരിങ്ങത്തൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഹബീബ് മൻസൂറിൻ്റെ അനുസ്മരണ പരിപാടിയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട മൻസൂറിൻ്റെ ഖബർ ജീവിതം സ്വർഗീയ പൂന്തോപ്പായി മാറ്റിക്കൊടുക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സംഘടനാപരമായി യൂണിറ്റ് തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അവൻ കാണുന്ന സ്വപ്നങ്ങൾക്ക് മുമ്പേ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബം കാണുന്ന സ്വപ്നങ്ങൾക്ക് മുമ്പേ നമ്മിൽ നിന്ന്
വെട്ടിമാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംഘടനാ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ദിക്റുകൾ ചൊല്ലലും ദുആ നടത്തലും. മൻസൂർ മരണപ്പെട്ടിട്ട് 40 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ 40 ദിവസവും മൻസൂറിനെ ഒരുപാട് സദസ്സുകളിലും ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് ഉസ്താദുമാരുടെ ദുആകളിലും മൻസൂറിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മൻസൂറിന് വേണ്ടി കേരളത്തിലെ SSFൻ്റെയും SYSൻ്റെയും മുസ്ലിം ജമാഅത്തിൻ്റെയും നേതാക്കളെല്ലാവരും മൻസൂറിനെ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മൻസൂർ ഒരു സംഘടനാ കുടുംബത്തിലെ അംഗമായതുകൊണ്ടാണ് മൻസൂറിന് ഇത്രയും അധികം ദുആകൾ കിട്ടാനുള്ള കാരണമുണ്ടായത്. നമുക്കറിയാം, നമ്മുടെ പ്രസ്ഥാന കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതൊരാൾക്കും സംഘടന ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ദുആ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ മൻസൂറിനും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മൻസൂർ മരണപ്പെട്ട് ഏകദേശം ഒരാഴ്ച ദിവസം മൻസൂറിൻ്റെ ഖബറിൻ്റെ അരികിൽ നിന്ന് ഇടമുറിയാതെ 24 മണിക്കൂറും ഖത്മുൽ ഖുർആൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മളെ പ്രിയപ്പെട്ട മൻസൂറിന് വേണ്ടി ഡിവിഷൻ കമ്മിറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് മൻസൂറിൻ്റെ ഖബറിൽ ഒരു വെളിച്ചമാക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിച്ചു പോവുകയല്ല. പ്രിയപ്പെട്ട സംഘടനാ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളും നാളെ മരണപ്പെടും, എല്ലാ ആളുകളും മരണപ്പെടും. നമ്മൾ മരണപ്പെട്ടാൽ നമുക്കും ലഭിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് ദിക്റുകളും ഒരുപാട് ദുആകളും ഒരുപാട് ഉസ്താദന്മാരുടെ ദുആകളുമാണെന്ന് നമ്മളെല്ലാവരും ഓർക്കുകയും സംഘടനാ കുടുംബത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ആ സംഘടനയിലായി നമ്മളെല്ലാവരും നാളെ മരണപ്പെടുകയും ചെയ്താലാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് എത്തിപ്പെടുകയുള്ളൂ എന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ, മൻസൂറിനെ ഓർമ്മിക്കുന്ന ഈ ഒരു പരിപാടിയിൽ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അവറുകളും, അതുപോലെ പേരോട് ഉസ്താദ് അവറുകളും, SSFൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് റാഷിദ് ബുഖാരി ഉസ്താദ് അവറുകളും, SSFൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഫിർദോസ് അക്കാഫി ഉസ്താദും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇൻഷാ അല്ലാ, എല്ലാ നേതാക്കന്മാർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഈ പരിപാടിയിൽ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സംഘടനാ കുടുംബങ്ങൾക്കും അല്ലാത്തവർക്കും സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേദനിക്കുന്ന ഓർമ്മയായി കേരളത്തിൻ്റെ മനസ്സുകളിൽ ഒരു നൊമ്പരമായി ഇപ്പോഴും പടരുന്ന പ്രിയപ്പെട്ട പുല്ലൂക്കരയിലെ ഹബീബ് മൻസൂറിൻ്റെ അനുസ്മരണ സദസ്സിലാണ് നമ്മളിവിടെ സംഗമിക്കുന്നത്. രാഷ്ട്രീയ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അപജയം എന്നത് ആദർശബദ്ധമായ
പരസ്പര സംവാദങ്ങളുടെ അഭാവമാണ് എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തേണ്ടി വരികയാണ്. ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടാനാകാത്ത പരസ്പരാശ്രിതരായ മാനവികതയിലൂന്നിയുള്ള സൗഹൃദപരമായ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് മാറി കൊടൂരമായ അക്രമങ്ങളുടെയും ക്രൂരതകളുടെയും ഭാഗത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും പോകുന്നു എന്നതാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. അനേകം മനുഷ്യരുടെ ചോരയുറ്റി വീണിട്ടുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ. എടുത്തു പറയത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലല്ല ഇതൊന്നും സംഭവിച്ചത് എന്ന് നമുക്കറിയാം. വളരെ നിസ്സാരമായി പരസ്പരം പറഞ്ഞു തീർക്കേണ്ടിയിരുന്ന കാര്യങ്ങളുടെ പരിണിതഫലം പലപ്പോഴും ക്രൂരമായ കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറെ സമാധാനപൂർണമായ ഒരു ദിവസത്തിന് അവസാനം കുറിച്ചത് പ്രിയപ്പെട്ട ഹബീബ് മൻസൂറിൻ്റെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട വാർത്തകൾ കേട്ടാണ്. മൻസൂറിനെ നമ്മൾ ഇതിനകം പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പുല്ലൂക്കരയിലെ SSFന്റെ പ്രവർത്തകൻ, മുൻ യൂണിറ്റ് സെക്രട്ടറി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ, ധാർമ്മിക മുന്നേറ്റത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, നന്മയുടെ വഴികളിൽ സാന്ത്വനത്തിന്റെയും സേവനത്തിന്റെയും ഇടങ്ങളിൽ ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു നാടിന്റെ ഉത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുമ്പിൽ നിൽക്കുകയും അഹ്ലുസുന്നയുടെ മുന്നേറ്റ വഴികളിൽ ചേർന്നു നിന്ന് ഒരുപറ്റം പ്രവർത്തകരുടെ കൂടെ ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച സാധാരണ നാട്ടുമ്പുറത്തുകാരനായ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ഒരു SSFകാരൻ എന്തായിരിക്കണമെന്ന് ഓരോ പ്രവർത്തകർക്കും ബോധ്യമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം അതേറെ വലുതാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ ധാർമ്മിക പക്ഷത്തേക്ക് കൊണ്ടുവരികയും അവരിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ജീവിതാവസ്ഥകളെ പഠിപ്പിച്ചു കൊടുക്കുകയും ഏറ്റവും വിശേഷിച്ച് ആത്മീയ പ്രബുദ്ധമായ ഒരു സാമൂഹിക സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായും നമ്മൾ മുമ്പിലുണ്ടാകും. അങ്ങനെ മൻസൂറുമുണ്ടായിരുന്നു. SSFകാരനായിരുന്നിട്ടും നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പരമാവധി ഇടപെടാൻ ശ്രമിച്ച കൂട്ടുകാരനാണ് എന്ന് പുല്ലൂക്കരയിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിലോ പ്രവർത്തനത്തിലോ സജീവമായി പങ്കുചേരാതെ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വമെടുക്കാതെ എന്റെ ജീവിതം അഹ്ലുസുന്നയുടെ വഴിയിലാകട്ടെ എന്നാലോചിച്ച ഒരു കൂട്ടുകാരനാണ് പ്രിയപ്പെട്ട ഹബീബ് മൻസൂർ. അള്ളാഹുവിന്റെ വിധി ക്രൗര്യമായ കാബാലിക കൂട്ടത്തിന്റെ അക്രമങ്ങൾക്ക് മൻസൂർ ഇരയാവുകയും നമ്മിൽ നിന്ന് വിട പറയുകയും ചെയ്തു. അള്ളാഹു ആ കൂട്ടുകാരന്റെ പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കുകയല്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്ത മൻസൂറിന്റെ മരണം സംഭവിച്ചതു മുതൽ ഇതുവരെ SSF കൂട്ടുകാർ മുഴുവനും മൻസൂറിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ്. തുടർച്ചയായി 7 ദിവസം അവന്റെ കബറിന്റെ അടുത്ത് നിന്ന് ഇടമുറിയാതെ അവന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന അവന്റെ യൂണിറ്റിലെയും സെക്ടറിലെയും പ്രവർത്തകർ കൂട്ടുകാർ ഇരുന്ന് ഖുർആനുകൾ ഹത്മുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സംഘടനാ പ്രവർത്തകർ മുഴുവനും, SSFകാരും SVSകാരും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമെല്ലാം മൻസൂറിന് വേണ്ടി സംസാരിച്ചു, മൻസൂറിന് വേണ്ടി ദുആ ചെയ്തു. അവരും കുടുംബങ്ങളും ചേർന്നിരുന്ന് മൻസൂറിന് വേണ്ടി ഖുർആൻ പാരായണം ചെയ്തു. ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ ചൊല്ലിത്തീർത്തു. ആയിരക്കണക്കിന് യാസീനുകളും നൂറുകണക്കിന് ഹത്മുകളുമാണ് മൻസൂറിന്റെ കബറിടത്തിലേക്ക് ആദ്യത്തെ 7 ദിവസം കൊണ്ട് മാത്രം എത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. 40 ദിവസം കഴിയുമ്പോൾ മൻസൂറിനെ സ്മരിക്കാത്ത SSFന്റെ വേദികളില്ലാത്ത വിധം മൻസൂറിന് വേണ്ടിയുള്ള ദുആകളും അവനു വേണ്ടിയുള്ള ഹദിയകളും വന്നുകൊണ്ടേയിരിക്കുകയാണ്.
ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തുന്നത്, പ്രാസ്ഥാനിക വഴികളിൽ ഉറച്ചു നിൽക്കുകയും സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒട്ടും ചോർന്നു പോകാതെ മറ്റെല്ലാ ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെയും മറ്റെല്ലാ അസാംസ്കാരിക സംഘങ്ങളുടെയും ഇടയിൽ നിന്ന് ഒരാദർശത്വം മുറുകെ പിടിക്കുകയും ആത്മീയ വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആത്യന്തികമായ വിജയത്തിൻ്റെ നിദാനമായി നമുക്ക് ഈ പ്രസ്ഥാനത്തെ കാണാൻ കഴിയുന്നുവെങ്കിൽ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി മാറുന്നതെങ്കിൽ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥമായി ഇടപെടുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മറ്റെല്ലാം നമുക്ക് നമ്മുടെ ആത്യന്തികമായ വിജയത്തിന് വിഘാതമാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ തീർത്തും ഒരാത്മീയ ജീവിതം നയിക്കുകയും ആത്മീയ ജീവിതം എന്നതിൻ്റെ താല്പര്യം നമുക്ക് സമൂഹത്തെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. നമ്മൾ സമൂഹത്തിൽ ഇടപെടും, നമ്മളവിടെ സേവന പ്രവർത്തനങ്ങൾക്കുണ്ടാകും, നമ്മളവിടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മുടെ മനുഷ്യന് അല്ല നമ്മുടെ സഹജീവിക്ക് മനുഷ്യേതര വിഭാഗങ്ങൾക്ക് എവിടെയെല്ലാം ഗുണം ചെയ്യണമോ ആ ഗുണങ്ങൾ മുഴുവനും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പ്രത്യേകിച്ച് കൂട്ടുകാരോട് പറയേണ്ടതില്ല. നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും കുറച്ചിട്ടില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തും അങ്ങനെ തന്നെ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. SSF അതിൻ്റെ പ്രവർത്തന പരിധിയിൽ നിന്നുകൊണ്ട് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. SYS അതിൻ്റെ സാന്ത്വന മേഖലകളിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഈ പ്രസ്ഥാന ഈ സമൂഹത്തിന് മുഴുവനും താങ്ങും തണലുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിന് ഏതെങ്കിലും ഇലക്ഷനുകളോ തെരഞ്ഞെടുപ്പുകളോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളോ നമുക്ക് തടസ്സമല്ല. മറിച്ച് നമ്മളേറ്റവും വിശുദ്ധമായ ഒരു ജീവിത വഴിയിലേക്ക് പ്രവേശിച്ചത് ആത്യന്തികമായ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ മുഴുവനും അത് ഈ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാമൂഹിക ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്ക്ഡൌൺ കാലമാകുമ്പോൾ. ഇപ്പോൾ 1000-ലേറെ മയ്യിത്തുകൾ SYS സാന്ത്വനം പ്രവർത്തകർ ഈ 2 ലോക്ക്ഡൌൺ കാലത്ത് മാത്രം അതിൻ്റെ എല്ലാ ബഹുമാനവും ആദരവും നൽകി ജനാദ സംസ്കരണം നടത്തി എന്ന് നമ്മൾ വാർത്തകൾ കാണുകയാണ്. ഇത് കേവലം ചെറിയൊരു ഉത്തരവാദിത്വമല്ല. ഇസ്ലാമിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വത്തെ വളരെ പക്വമായി ഏറ്റെടുക്കുകയും അതിൻ്റെ പൂർത്തീകരണം വരെ അതിൻ്റെ പിറകിൽ ജാഗ്രതയോടുകൂടെ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സംഘടനാ പ്രവർത്തനവും സംവിധാനവുമാണ് നമുക്കുള്ളത്. അതുകൊണ്ടുതന്നെ നമുക്ക് യൂണിറ്റുകളിൽ നടപ്പിലാക്കാൻ പദ്ധതികളുണ്ട്, നമുക്ക് സെക്ടറുകളിലും ഡിവിഷനുകളിലും പദ്ധതികളുണ്ട്, നമുക്ക് നമ്മുടെ കൂട്ടുകാരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്, മഴവിൽ സംഘത്തിന് വേണ്ടിയുള്ള അജണ്ടകൾ നമുക്കുണ്ട്. നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം, വളർന്നു വരുന്ന ഓരോ കൂട്ടുകാരനും ധാർമ്മിക വഴിയിലേക്ക് വരണം. ഈ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അനീതിയുടെ അധർമ്മത്തിൻ്റെ അരുതായ്മകളുടെ ഭാഗത്തേക്ക് അവർ പോകരുത്. മറിച്ച് തീർത്തും ആത്മീയമായ ബോധത്തോടുകൂടെ നന്മയുടെ വഴിയിൽ ചേർന്നു നിൽക്കുന്ന പ്രവർത്തകരാണ് നമുക്ക് നമ്മുടെ യൂണിറ്റുകളിൽ ഉണ്ടാകേണ്ടത്. അവർ നമ്മുടെ പള്ളികളെ സജീവമാക്കും, അവർ നമ്മുടെ മദ്രസകളിൽ ഉണ്ടാകും, അവർ ആത്മീയ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും, അവർ നാട്ടിൻ്റെ എല്ലാ നന്മ നിറഞ്ഞ സദസ്സുകളിലും അവരുണ്ടാകും. അവർ കേവലം ഉണ്ടാകലല്ല, അവരുടെ നേതൃസ്വഭാവത്തിൽ അവരവിടെ ഇടപെടും. ഒരു നാട്ടിൻ്റെ എല്ലാ ആത്മീയ ജീവസ്സും ഏറ്റെടുക്കുന്ന പ്രവർത്തകരായി നമുക്ക് നമ്മുടെ യൂണിറ്റുകളിൽ, മഹല്ലുകളിൽ മാറാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് മതത്തെ അടയാളപ്പെടുത്താൻ കഴിയണം. ആ മതത്തെയാണ് സമൂഹം കാണുന്നത്, നമ്മുടെ ജീവിതത്തെയാണ് സമൂഹം മുസ്ലിമായി ഇസ്ലാമായി വ്യാഖ്യാനിക്കുന്നത് കാണുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടാകണമെന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട മൻസൂറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പെരിങ്ങത്തൂർ ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. വിശിഷ്ടരായ പണ്ഡിത നേതൃത്വം നമ്മോടുകൂടെ ദുആഇൻ്റെ വാക്കുകളുമായി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. അഭിവന്ദ്യരായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, ബഹുവന്ദ്യരായ കാന്തപുരം ഉസ്താദവറുകൾ നമ്മുടെ കൂടെ ദുആകളോടുകൂടെ ചേരും. വിശിഷ്ടരായ പേരോടുസ്താദ് ഹബീബ് മൻസൂർ കൊല്ലപ്പെട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ ഉസ്താദ് മൻസൂറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ പോയി ദുആ ചെയ്തിട്ടുണ്ട്, ആ കുടുംബത്തെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. SSFന്റെ സംസ്ഥാന മുൻ പ്രസിഡന്റ് സി കെ റാഷിദ് ബുഹാരി ഉസ്താദവറുകൾ,
എല്ലാ ദിവസവും മൻസൂറിന്റെ വീട്ടിലുണ്ടായിരുന്നു. ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നു. ആ കബറിടത്തിൽ പോയി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പ്രവർത്തകരുടെ കൂടെ ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും പരസ്പരം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മീയ ബന്ധമുണ്ട്, നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഒരു ആത്മബോധമുണ്ട്. ഇത് നാളത്തേക്കു നമ്മുടെ കരുതിവെപ്പാണ്. ആ കരുതിവെപ്പിന്റെ ഉത്തരമാണ് ഇപ്പോൾ മൻസൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സൂചിപ്പിക്കാനുള്ളത്, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ, നമ്മൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ, നമുക്ക് നൽകപ്പെടുന്ന അജണ്ടകൾ, അത് മുഴുവനും വളരെ കൃത്യതയോടുകൂടെ സമൂഹത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി, മതത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു പ്രയാസവും കൂടാതെ നിർവഹിക്കാനും ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഈ സംഘടനയുടെ മുന്നണി പോരാളിയായി നമുക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങൾ സാധിക്കുക എന്ന് മാത്രം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. മരണാനന്തരം നമുക്കൊരു കൂട്ടുകാരനോട്, ഒരു സഹോദരനോട് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം എന്നത് നാളെ അവനു ലഭിക്കേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മീയ സുഖത്തിന് വേണ്ടിയുള്ള മനസ്സറിഞ്ഞുള്ള തേട്ടമാണ്. അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂണിറ്റുകളിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ചേർന്നിരുന്ന് ഓതിയ ഖത്മുൽ ഖുർആനുകൾ, നമ്മൾ ചൊല്ലിത്തീർത്ത ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ, നമ്മൾ ഓതിയ മറ്റനേകം സൂറത്തുകളും ദിക്റുകളും ഒക്കെ, ഇതെല്ലാം പ്രിയപ്പെട്ട മൻസൂറിന് ഉപകാരം ലഭിക്കണം, അള്ളാഹു നൽകുമാറാകട്ടെ. അതെല്ലാം ആ കൂട്ടുകാരൻ്റെ കബറിടത്തിലേക്ക് നമുക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, മൻസൂറിന്റെ കൊലയാളികൾ ഇപ്പോഴും പൂർണ്ണമായും പിടിക്കപ്പെട്ടിട്ടില്ല. നമുക്കതറിയാം. വളരെ ജാഗ്രതയോടുകൂടെ ഭരണകർത്താക്കൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ പ്രസ്ഥാനം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട മൻസൂർ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയ രാഷ്ട്രീയ കാപ്പട്ടി ആരുടേതാണെങ്കിലും അത് പുറത്തു കൊണ്ടുവരണം. അവർ സമൂഹത്തിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടണം. അവർക്ക് തക്കതായ ശിക്ഷകൾ ലഭിക്കപ്പെടണം. ആ അർത്ഥത്തിൽ നമ്മുടെ ഭരണ സംവിധാനം, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുകയും വളരെ കൃത്യമായി അതിൽ പരിഹാരം കണ്ടെത്തുകയും പ്രിയപ്പെട്ട മൻസൂറിന്റെ ഘാതകരെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്യുന്നതുവരെ ഈ സമൂഹം ഒന്നാകെ, പെരിങ്ങത്തൂരിലെയും പാനൂരിലെയും ഒക്കെ ജനസമൂഹം ഒന്നാകെ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരൊന്നാകെ, കേരളം ഒന്നാകെ മൻസൂറിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ വിശിഷ്ടരായ നമ്മുടെ ഉസ്താദുമാർ ഇനിയുള്ള സമയങ്ങളിൽ നമ്മുടെ കൂടെ ചേരുകയാണ്. നമ്മളെല്ലാവരും ഈ സംഗമത്തിൽ അവസാനം വരെ ഉണ്ടാവുക. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മൻസൂറിന് സ്വർഗീയ സുഖം അള്ളാഹു ഖബറിൽ നൽകുമാറാകട്ടെ. മൻസൂറിനെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആൾക്കാരെയും സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, ദീനിന്റെ ദഅവത്തുകളെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തകനായ പാറാൽ മുസ്തഫക്കയുടെ മകൻ, SSFന്റെ സജീവ പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെട്ട് ഇന്നേക്ക് 40 ദിവസം ആവുകയാണ്. റഹ്മുർ റഹീമീനായ റബ്ബ് ആ ചെറുപ്പക്കാരനെ ശുഭതാക്കളിൽപ്പെടുത്തട്ടെ. മുസ്തഫക്കാക്കും കുടുംബത്തിനും നാട്ടുകാർക്കും സ്നേഹജനങ്ങൾക്കും അള്ളാഹു തആല മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. പുല്ലൂക്കര എന്ന പ്രദേശം ആലിമീങ്ങളെയും മുത്തഹല്ലിമീങ്ങളെയും വല്ലാതെ സ്നേഹിച്ച ഒരു നാടാണ്. അവിടെയുള്ള ഉമറാക്കളും നാട്ടുകാരും സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ഇൽമിനെ സ്നേഹിച്ച നല്ല ജനങ്ങളാണ്. ഈ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ
പക്രൂട്ടിക്ക് അടക്കം അവിടെ മരണപ്പെട്ടു പോയ എല്ലാവരും, ബഹുമാനപ്പെട്ട മർഹൂം പുല്ലൂക്കര ഉസ്താദ് അവരുടെയും ഉസ്താദിൻ്റെ ശിഷ്യന്മാരെയും എല്ലാം വളരെയേറെ സ്നേഹിച്ചവരും നെഞ്ഞേറ്റിയവരുമാണ്. മുസ്തഫക്കയുടെ കുടുംബത്തിന് ഉണ്ടായ ഈ വലിയ വിപത്ത് ആ നാട്ടിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വിപത്താണ്. നല്ല കാര്യങ്ങൾ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിനു പകരം അക്രമങ്ങളും അനീതികളും എല്ലാം ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതും ആര് എപ്പോൾ എവിടുന്ന് ചെയ്താലും തെറ്റുകൾ തെറ്റ് തന്നെയാണ്. മൻസൂറിന് വേണ്ടി നമ്മളെല്ലാവരും അവൻ്റെ ആഹ്റത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അതിൻ്റെ ശേഷം പ്രാർത്ഥിക്കുക എന്നത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാണ്. സൂറത്തുൽ ഫാത്തിഹ പ്രത്യേകിച്ചും ഓതിയുള്ള ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതിനെ വിമർശിക്കുന്നവർ വല്ലാതെ ഉയർത്തിപ്പറയുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നു തൈമിയ. അദ്ദേഹം പോലും അമ്മത്ത സദ്ദുഖു അനിൽ മയ്യിത്തി ലിമൻ യഖ്റഉൽ ഖുർആന വഗൈരിഹിം ഫയൻഫഉഹു ദാലിക ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് മയ്യിത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും അല്ലാത്തവർക്കും ധർമ്മം ചെയ്യുന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മയ്യിത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതുക എന്നത് അത് സ്വഹാബത്തിൻ്റെ കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിഷ്യന്മാർ മുതൽ ഇന്നേ വരെ തുടർന്നു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ ഇത്രയും ഓതിയാൽ നല്ലതാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയ 40 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഓതി തീർക്കണം എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 40 ദിവസം കൊണ്ട് ഒരു മയ്യിത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതി ഖത്തം തീരും എന്ന നിലക്ക് 40-ാമത്തെ ദിവസം മയ്യിത്തിന് വേണ്ടി പ്രത്യേക ദുആ നടത്തലും അവർക്ക് വേണ്ടി ധർമ്മം ചെയ്യലും ഭക്ഷണം കൊടുക്കലും ഒക്കെ നേരത്തെ പതിവായി വരുന്ന ഒരു പുണ്യകർമ്മമാണ്. ഈ 40 ദിവസം തികയുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും മൻസൂറിൻ്റെ പേരിൽ ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. അള്ളാഹു തആല മൻസൂറിനെയും നമ്മയും അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم أصل وبلغ مثل ثواب ما قرأناه إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى أهل الخير كلهم مجمعين. أرحم الراحمين يا رب إحنا الأودية دين دبردي ولم بوله منصور دين قبر النية تجور كنام رحمانه هذا بوله يدل മുഅ്മിനീങ്ങൾ എവിടെയെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടോ, ഫലസ്തീനിലടക്കം കൊല്ലപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും കബറിലും ഇപ്പോൾ കോവിഡ് രോഗമായും മറ്റു രോഗമായും മരണപ്പെട്ടവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ലൂക്കറിയിൽ നീ അടുത്ത് മരണപ്പെട്ടു പോയ പക്രുകുട്ടി അടക്കം അള്ളാഹുവെ മരിച്ചുപോയ എല്ലാവരുടെ കബറിലും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ മരിച്ചുപോയ പുല്ലൂക്കര ഖാദി അവരുടെ കബറിലേക്കും ഉസ്താദൻ അവരുടെ കബറിലേക്കും ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹു അവരെ ഞങ്ങളെ ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അള്ളാഹുവെ വളരെ പാവപ്പെട്ട കുഞ്ഞു മക്കളടക്കം ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നു, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് രോഗമായി ഒരുപാട് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു.
മറുഭാഗത്ത് കടൽക്ഷോഭവും മറ്റുമായി ഒരുപാട് ജനങ്ങൾ വിഷമിക്കുന്നു. എല്ലാ വിഷമങ്ങളിലും ജനങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാൻ. രോഗത്തിൽ നിന്ന് നീ എല്ലാവരെയും രക്ഷപ്പെടുത്തണം റഹ്മാൻ. അള്ളാഹുവേ മുസ്തഫക്കാക്കും, അതുപോലെ മൻസൂറിൻ്റെ ഉമ്മക്കും കുടുംബങ്ങൾക്കും, അതുപോലെ സഹോദരി സഹോദരന്മാരും ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാൻ. ക്ഷമയും മനക്കരുത്തും പ്രതിഫലവും നൽകണം റഹ്മാൻ. അള്ളാഹുവേ സ്നേഹജനങ്ങൾക്ക് മുഴുവനും എല്ലാ നാട്ടുകാർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും തുറക്കണം റഹ്മാന്. അള്ളാഹുവേ സർവുകൾ മുസീബത്തുകൾ കാക്കണം റഹ്മാന്. നിന്റെ കാവൽ ഞങ്ങൾക്കെല്ലാവർക്കും സർവ്വജനങ്ങൾക്കും നീ നൽകണം റഹ്മാൻ. അള്ളാഹുവേ മൻസൂറിനെയും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ ഖാദിമീങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാന്. നിന്റെ ദീനിനു വേണ്ടി പരസ്പരം സ്നേഹിച്ച എല്ലാ ജനങ്ങളെയും അറുസിൻ്റെ തണലിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. പുല്ലൂക്കരയിലും പരിസരങ്ങളിലും പുല്ലൂക്കര ജമാഅത്തിലും എല്ലാം എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. ഈ അടുത്ത് ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോയ ആർക്കെ അബൂബക്കർ ഹാജി അടക്കം പുല്ലൂക്കരയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, എല്ലാവരുടെയും ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين بسم الله الرحمن الرحيم الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദു, മരണപ്പെട്ടുപോയ മൻസൂർ എന്ന ചെറുപ്പക്കാരൻ്റെ അനുസ്മരണമായി പെരിങ്ങത്തൂർ ഡിവിഷൻ SSF സംഘടിപ്പിക്കുന്ന പരിപാടി, അതിൽ രണ്ട് വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. മരണം എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. ഏതായാലും ഇത്തരം മരണം വളരെ ദുഃഖകരവും വേദനാജനകവുമാണല്ലോ. അല്ലാഹു തആല ആ ചെറുപ്പക്കാരന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ആ ചെറുപ്പക്കാരൻ്റെ വല്ല ദോഷമുണ്ടെങ്കിലും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ശുഹദാവിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി കൊടുക്കട്ടെ. ആ ചെറുപ്പക്കാരൻ്റെ കുടുംബങ്ങൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിദീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ മൻസൂറിൻ്റെ കുടുംബാംഗങ്ങൾ, രക്ഷിതാക്കൾ, വളരെ പ്രാധാന്യപൂർവം നിർവഹിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. നമ്മളോടൊപ്പം ജീവിച്ച് മുന്നോട്ട് പോയിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ മൻസൂർ കൊല ചെയ്യപ്പെട്ടിട്ട് 40 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. കേരളത്തിൽ വ്യത്യസ്തങ്ങളാകുന്ന രാഷ്ട്രീയ ചർച്ചകളും സാമൂഹികപരമായ ചർച്ചകൾക്കും വഴിവെച്ച മനസ്സിനെ വല്ലാതെ നോവിക്കുന്ന ഒരു കൊലപാതകം അതായിരുന്നു മൻസൂറിൻ്റേത് എന്ന് എല്ലാവർക്കും അറിയാം. അള്ളാഹു ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ബർസഖി ലോകത്ത് ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരാൾക്കും അള്ളാഹു തീരുമാനിച്ച ദിവസത്തിൻ്റെ അപ്പുറത്ത് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ,
ശുദ്ധ ഖുർആനിന്റെ ഈ വാചകം നമുക്ക് മനസ്സിന് സമാധാനം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സങ്കടകരമായ സാഹചര്യത്തെ വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണ്. നമ്മൾ മനസ്സുകൊണ്ട് ക്ഷമിക്കുകയാണ്. എല്ലാത്തിനും അപ്പുറത്ത് അള്ളാഹു ഉണ്ട് എന്ന പ്രതീക്ഷയിൽ, നമ്മുടെ കണക്കൂട്ടുകൾക്കപ്പുറത്ത് സൃഷ്ടാവിൻ്റെ കണക്കൂട്ടലുകളുണ്ട് എന്ന നിശ്ചയത്തിൽ, വഫൗക തഖ്ദീരിനാ ലില്ലാഹി തഖ്ദീറു എന്ന ഒരു വാചകത്തിൽ മനസ്സുകൊടുത്ത് ക്ഷമയോടുകൂടെ ഈ കാര്യങ്ങളെ നമ്മൾ സമീപിച്ചു. ഇവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത്, ആ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് പൊന്നുമോൻ നഷ്ടപ്പെട്ടു, നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന ഒരു കൂട്ടുകാരൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോഴും, ആ പ്രിയപ്പെട്ട സുഹൃത്തിന് ബർസഖി ലോകത്തെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കുന്നവരാണ് പ്രാസ്ഥാനിക കുടുംബത്തിലെ ഓരോ വ്യക്തികളും. ഇവിടെ എന്ത് ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടെങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിയുന്നതല്ല നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന തിരിച്ചറിവ്, കൂടുതൽ പ്രബുദ്ധതയോടുകൂടെ, കൂടുതൽ ആത്മീയ ബോധത്തോടുകൂടെ അദ്ദേഹത്തോട് സ്നേഹമുള്ള ആ കൂട്ടുകാരനോട് താല്പര്യമുള്ള ഓരോരുത്തരും എന്തു ചെയ്യണം എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഏക ഉത്തരം, ആ കൂട്ടുകാരന് വേണ്ടി പാരത്രിക മോക്ഷത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നിർവഹിക്കുക, തഹ്ലീലുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നതൊക്കെയാണ്. തീർച്ചയായും അതിവിടെ നിർവഹിക്കുന്നത് കുടുംബാംഗങ്ങളോടൊപ്പം, സംഘടനാ കുടുംബം എന്ന അർത്ഥത്തിൽ SSF SYS മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകരും നേതാക്കളും എത്രയെത്ര ആളുകൾ, ഒരു മുഖപരിചയം പോലുമില്ലാത്ത എത്രയോ സഹോദരങ്ങൾ, വിശ്വാസികൾ, വിശ്വാസിനികൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ബർസഖി ലോകത്തെ ജീവിത സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഒരുപാട് ഖത്മുകളും ലക്ഷക്കണക്കിന് തഹ്ലീലുകളും ഇതെല്ലാം ആ കൂട്ടുകാരന് വേണ്ടി നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വിശ്വാസിയുടെ ബാധ്യത എന്ന അർത്ഥത്തിൽ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനോടുള്ള സ്നേഹബന്ധം എന്ന അർത്ഥത്തിലും നിർവഹിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പഠിപ്പിച്ചതു പ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ടു പോകുന്നത്. നമ്മളൊരു കലാപത്തിനു പകരം പുതിയ കലാപം സൃഷ്ടിക്കുന്നവരല്ല. നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന അസ്വസ്ഥതകൾക്ക് പകരം അസ്വസ്ഥതകൾ ഉണ്ടാക്കി വെക്കുന്നവരല്ല. ആരെങ്കിലും നമ്മളോട് മോശമായി പ്രതികരിക്കുമ്പോൾ അതിന് അതേ രീതിയിൽ പ്രതികരിക്കുന്നവരുമല്ല. ഇത് ഫബില്ലതി ഹിയ ഹസൻ ഫൈദല്ലതി ബൈനകോ ബൈനഹും അദാവത്തും കഅന്നഹു വലിയുൻ ഹമീം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഏതു സമയത്തും നന്മ കൊണ്ട് പ്രതികരിക്കണം എന്നുള്ളതാണ്. ചീത്ത പറയുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും അത്തരം സന്ദർഭങ്ങളിലെല്ലാം അതേ നാണയത്തിൽ തിരിച്ചു പറയുന്നതിന് പകരം നന്മ കൊണ്ട് പ്രതികരിക്കുക. ഫൈദല്ലദീ ബൈനക വബൈനഹും അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ഒരുപക്ഷെ നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ശത്രുത അത് സംഭവിച്ചാൽ അത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സ്നേഹപൂർണമായ മനസ്സോടെ ഇടപെടുന്ന ഒരു രക്ഷിതാവിൻ്റെ രീതിയിലാണ് നിങ്ങൾ ഇടപെടേണ്ടത്. മുറിവുകൾ കൂടുതൽ വികസിപ്പിക്കുകയല്ല, കൂടുതൽ അസ്വസ്ഥമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയല്ല, മനുഷ്യർക്കിടയിൽ കൂടുതൽ ഭിന്നതയും വിഭാഗീയതയും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ഒരു സ്നേഹമുള്ള രക്ഷിതാവിനെ പോലെ, പിതാവിനെ പോലെ അവർക്കിടയിൽ കൂടുതൽ രഞ്ജിപ്പും സൗഹൃദവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, മാനസിക ഐക്യവും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇടപെടണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ.
ഇത്തരം ഓർമ്മപ്പെടുത്തലുകളെയാണ് നമ്മുടെ ആദരണീയരായ നേതൃത്വം നമ്മളോടെപ്പോഴും പറഞ്ഞു തരാറുള്ളത്. ആരെങ്കിലും ചില അന്യായങ്ങൾ കാണിച്ചാൽ അതിന് തിരിച്ച് അന്യായം കാണിക്കാനുള്ള നിവൃത്തി നമുക്കില്ല. നിങ്ങളോട് ഏതെങ്കിലും ഒരു വിഭാഗം അന്യായമായി പ്രതികരിച്ചാൽ തിരിച്ചും അവർക്ക് അവരോട് അന്യായം കാണിക്കാൻ നിങ്ങൾ ഈ ഒരു അന്യായത്തെ ന്യായമായി കൊണ്ടുവരരുത്. അത് ശരിയല്ല. അല അല്ല തഅദിലു, നിങ്ങൾ അന്യായമായി നിങ്ങൾ പ്രതികരിക്കരുത്. എഴുതിരു, നിങ്ങൾ നീതിപൂർവം പ്രതികരിക്കണം. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്തത്. തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത കാര്യങ്ങളോടാണ് നമ്മൾ അടുത്തു നിൽക്കുന്നത്. ഭൗതികപരമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല നമ്മുടേത്. ആത്മീയമായ വളർച്ചയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും എല്ലാം ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മളോട് ആര് അന്യായം കാണിച്ചാലും നീതിപൂർവമല്ലാത്ത ഒരു പ്രതികരണം നമുക്ക് ഒരു ഘട്ടത്തിലും നിർവഹിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം ആശയങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു 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 ആദർശ പ്രസ്ഥാനം എന്ന അർത്ഥത്തിൽ, ഇതിൻ്റെയും അപ്പുറത്ത് അഹ്ലു സുന്നയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്ന നമുക്ക്, നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് പ്രാർത്ഥനകൾ നിർവഹിക്കുക. ഖറവ് അല മൗതാക്കും സൂറത്തെ യാസീൻ, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ മേൽ നിങ്ങൾ യാസീൻ ഓതണം എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മരണമാസന്നമായവരുടെ പേരിലും നിങ്ങൾ അവരുടെ സമീപത്തിലും നിങ്ങൾ യാസീൻ ഓതണം എന്ന് ഈ ഹദീസ് വെച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ യാസീനിന്റെ പാരായണമാണ് നമ്മൾ നിർവഹിക്കുന്നത്. തഹ്ലീലുകൾ ചൊല്ലിയിട്ട് ഇവരുടെ മേൽ ഹദിയ ചെയ്യുകയാണ്. മരിച്ചവർക്ക് വേണ്ടി ഇത്തരം സർക്കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ഒരാത്മീയ കുടുംബത്തിലെ ഓരോരുത്തർക്കും പരസ്പരം സ്നേഹത്തോടുകൂടെ നിർവഹിക്കാനുള്ളത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ഘട്ടങ്ങളിലും ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷകരമായി പ്രസ്ഥാന കുടുംബത്തിലെ എല്ലാ ആളുകളും ഒരേ മനസ്സോടെ പ്രിയപ്പെട്ട മൻസൂറിന് വേണ്ടി ഒരുപാട് ഖുർആൻ ഓതി, ഒരുപാട് യാസീനുകൾ ഓതി, ആയിരക്കണക്കിന് ഇഖ്ലാസുകൾ പാരായണം ചെയ്തു, ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ സമർപ്പിച്ചു. വലിയ ആലിമീങ്ങളും പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിച്ചു. ഇതെല്ലാമാണ് അഹ്ലു സുന്നയുടെ അടിത്തറയിൽ നിൽക്കുന്ന നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി നിർവഹിക്കാനുള്ളത്. ഇത് മറ്റാർക്കും കഴിയുന്നതല്ല, സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ധന്യമായ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടുകാരൻ ഖബറിൻ്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന ദിവസങ്ങൾ 40 പിന്നിട്ട് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഖബറിലേക്ക് ഒരു നേരം പോക്ക്, ഒരു ഈനാസ്, ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു കൂട്ട്, അതായിട്ടാണ് ഇത്തരം ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും ആ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ആ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി യാസീൻ ഓതുകയും ഇഖ്ലാസ് പാരായണം ചെയ്യുകയും തഹ്ലീൽ ചൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മളും മരിക്കും ഒരു നാൾ. മരിച്ചു മയ്യിത്തായി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തഹ്ലീലുകൾ ചൊല്ലാനും മയ്യത്ത് നിസ്കരിക്കാനും ഒരുപാട് ആളുകൾ വേണം. ആ ആളുകൾ വേണം എന്ന് കൊതിക്കുന്ന ആളുകൾ ഉറച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കുക. ആശങ്കകളൊന്നും മനസ്സിൽ വയ്ക്കാതെ സന്തോഷപൂർവം ആദരണീയരായ പണ്ഡിത നേതൃത്വം, റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ഖമറുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന എ പി ഉസ്താദ്, ബഹുമാന്യരായ പേരോട് ഉസ്താദ് ബദ്രു സാദാത്ത് ഖലീൽ അൽ ബുഖാരി തങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോകതലത്തിൽ തന്നെ തലയെടുപ്പോടെ നിൽക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരുടെ, അഹ്ലു ബൈത്തിലെ അമരത്തിരിക്കുന്ന മഹാന്മാരുടെ വാക്കുകൾ, ഉപദേശങ്ങൾ എല്ലാം സ്വീകരിച്ച് അവരുടെ പാദങ്ങളെ പിന്തുടർന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തന വഴിയിൽ കരുത്തോടെ, നല്ല ആത്മാർത്ഥതയോടെ,
നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് ഇനിയും ആയുസ് നീട്ടിത്തന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടുകാരൻ്റെ ആയുസ് അവസാനിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് പാഠമാണ് ഇത്തരം ഓരോ മരണങ്ങളും. വ്യത്യസ്ത വിഷയങ്ങളിൽ കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭൗതികപരമായ കാര്യങ്ങളോടല്ല നമ്മുടെ മനസ്സ് ചേർന്നു നിൽക്കേണ്ടത്. എപ്പോഴും അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളെ തലയിലേറ്റുപിടിച്ച് അതിനുവേണ്ടി സമയം ഉപയോഗിക്കുന്നതിന് പകരം അതിൽ നിന്നെല്ലാം മുക്തമായി എല്ലാ അർത്ഥത്തിലും ഏത് വിഭാഗമാണെങ്കിലും ഏതു നിറമാണെങ്കിലും ഏതു വിഭാഗമാണെങ്കിലും എങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അതെല്ലാവരും തുല്യരായി തന്നെയാണ് ഈ പ്രസ്ഥാനം കാണുന്നത്. ഒരവസരത്തിൽ ഒരു വിഭാഗമാണെങ്കിൽ മറ്റൊരവസരത്തിൽ മറ്റൊരു വിഭാഗം എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് ആത്മീയമായ വളർച്ചയ്ക്ക് അനുഗുണമല്ലാത്ത അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും പൊരുത്തത്തിന് വഴിയൊരുക്കാത്ത അത്തരം ഭൗതിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും മുക്തമായി അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘമായി, ആ സംഘത്തിലെ ഒരംഗമായി നമ്മൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവരെല്ലാവരുമായി മാറുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറച്ചു തീരുമാനിക്കേണ്ടത്. അള്ളാഹു ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. റഹ്മാനായ റബ്ബെ, സാധുക്കളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മൻസൂർ, ഞങ്ങൾ ഇന്ന് പിരിഞ്ഞിട്ട് നാളേറെയായി. ഞങ്ങൾ ഈ നാളുകളിൽ നിർവഹിച്ച ഖുർആനിൻ്റെ പാരായണങ്ങൾ, തഹ്ലീലിൻ്റെ വചനങ്ങൾ, പ്രാർത്ഥനാ മജ്ലിസുകൾ എല്ലാം നീ ഖബൂൾ ചെയ്യണം റഹ്മാൻ. അതെല്ലാം ആ കൂട്ടുകാരൻ്റെ ഖബറിൻ്റെ ആറടി മണ്ണിൻ്റെ അകത്തേക്ക് നീ സന്തോഷമായി നേരം പോക്കായി എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. ആ കൂട്ടുകാരനെയും ഞങ്ങളെയും നീ സ്വർഗീയ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചോനെ, ആ കൂട്ടുകാരൻ്റെ കുടുംബം അവർക്ക് നീ ക്ഷമയും മനസ്സമാധാനവും ആ ഇജ്ജത്തും ബറക്കത്തും അഭിവൃദ്ധിയും എല്ലാം നൽകി അവർക്ക് ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഒരു മുസീബത്തിലും പ്രയാസത്തിലും ഒരന്യായത്തിലും അനാവശ്യത്തിലും കുടുങ്ങാതെ നല്ല ജീവിതം നയിക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله.